ഹായ് വെൽക്കം ടു മൈ ചാനൽ ബാത്റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബക്കറ്റുകൾക്കും കപ്പുകൾക്കും ഒക്കെ നല്ലോണം ഇങ്ങനെ വഴുവഴുപ്പ് വരാറുണ്ട് നമ്മൾ തൊടുമ്പോൾ തന്നെ നമുക്ക് ആകെ വൃത്തിയേടായിട്ട് തോന്നും ഇത് കഴുകിയെടുക്കാനായിട്ടും നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ലിക്വിഡ് ഡിഷ് വാഷോ ഒക്കെ യൂസ് ചെയ്ത് കഴുകുകയാണെങ്കിലും നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് പോയി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും ഇത് ക്ലീൻ ചെയ്തെടുക്കാന് അതുപോലെ തന്നെ നമ്മൾ സ്റ്റീലിന്റെ സ്ക്രബറൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ നിറയെ പാട് വരാനും ഒക്കെ ചാൻസ് ഉണ്ട് ഈ ബക്കറ്റിലും കപ്പിലും ഒക്കെ അപ്പൊ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ സോപ്പ് ഒന്നും ഉപയോഗിക്കാണ്ട് എങ്ങനെ ഇത് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മളെ ബാത്റൂമിലെ ബക്കറ്റിനും കപ്പിനും ഒന്നും ഇങ്ങനെ ഒരു പ്രശ്നം അതായത് വഴുവെടുപ്പ് വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ ഈ ഒരു ബക്കറ്റാണ് ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ഇതിനുള്ളിലൊക്കെ നിറച്ച് ഇങ്ങനെ വഴുവഴുപ്പ് വന്നിട്ടുണ്ട് കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ നല്ല വൃത്തിയേടായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഈ കപ്പും അതിലും നല്ല വൃത്തിയേടായിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം ഇതിനായിട്ട് ഞാൻ സോപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് ഉപ്പ് മാത്രമാണ് കല്ലുപ്പ് എടുക്കരുത് പൊടി ഉപ്പ് വേണം എടുക്കാനായിട്ട് കല്ലുപ്പ് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൽ സ്ക്രാച്ചൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പൊടിയുപ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ആദ്യം ഈ കപ്പ് ക്ലീൻ ചെയ്ത് കാണിക്കാം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം പക്ഷേ ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം നമ്മൾ കൈകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഈ കപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ തേച്ച് കൊടുക്കുക നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ലോണം ക്ലീൻ ക്ലീനാവും ചെയ്യും അതുപോലെ തന്നെ ഈ വഴുവഴുപ്പൊക്കെ അങ്ങ് മാറിക്കിട്ടുകയും ചെയ്യും ഇതുപോലെ തന്നെ ഈ കപ്പിൻ്റെ ഉൾഭാഗവും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുക ഇനി നമുക്ക് ഈ കപ്പിൻ്റെ പിടിയും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ കൈ അതിനുള്ളിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ അത് ക്ലീനായി കിട്ടില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് അരച്ചു കൊടുത്താൽ മതി ഇങ്ങനെ എല്ലാ ഭാഗവും ചെയ്തെടുക്കാം ഇനി ഈ കപ്പ് നമുക്ക് കഴുകിയെടുക്കാം ഞാൻ ജസ്റ്റ് വെള്ളം മാത്രം വെച്ചിട്ടൊന്ന് കഴുകിയതാണ് സോപ്പോ സോപ്പ് പൊടിയോ ഒന്നും ഉപയോഗിക്കാണ്ടാണ് ഇത് കഴുകിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നല്ലോണം വൃത്തിയായിട്ടുമുണ്ട് അതിനുള്ളിലെ വഴുവഴുപ്പൊക്കെ ഇങ്ങ് മാറിക്കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഉള്ളത് ഇനി അടുത്തതായിട്ട് ഈ ബക്കറ്റ് ക്ലീൻ ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത് ബക്കറ്റിൽ കപ്പിനേക്കാളും ഇങ്ങനെ വഴുവഴുപ്പ് വന്നിട്ടുണ്ട് നല്ലോണം അഴുക്കും ഉണ്ട് അപ്പോൾ ഈ ബക്കറ്റിൻ്റെ ഉള്ളിലേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ ഒന്ന് ഉരച്ച് കൊടുക്കാം ഇങ്ങനെ ഈ ബക്കറ്റിൻ്റെ എല്ലാ സൈഡും ഉരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിനുള്ളിലേക്കും കുറച്ച് ഉപ്പിട്ടിട്ട് അവിടെയും കൂടെ ഒന്നും ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം നല്ലോണം പ്രഷർ കൊടുത്തിട്ടൊന്നും തേക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരച്ചാൽ മാത്രം മതി അപ്പം തന്നെ എല്ലാം പോയി കിട്ടും ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം വെള്ളം മാത്രം ഒഴിച്ച് കഴുകിയെടുത്തതാണ് എന്നാലും നല്ലോണം വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പുറം ഭാഗം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം പുറം ഭാഗവും ഇതുപോലെ തന്നെ ഞാൻ ഉപ്പ് മാത്രം ഉപയോഗിച്ചാണ് കഴുകുന്നത് നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ വെച്ച് ഉറച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിറയെ പാടുകൾ വീഴും ഞാൻ മുമ്പ് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിലിങ്ങനെ പാടുകൾ ഇരിക്കുന്നത് ഉപ്പ് വെച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ക്ലീനായും കിട്ടും പാടുകളും വരില്ല ഇങ്ങനെ വഴുവഴുപ്പ് ഉള്ളതൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ചെയ്യും ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ ഇതുപോലെ ഒന്ന് ഉപ്പ് തേച്ച് കൊടുക്കാം ഇപ്പം ഇത് കഴുകിയെടുത്തിട്ടുണ്ട് നല്ലോണം ക്ലീനായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും വളരെ കുറച്ച് സമയം മാത്രം മതി അപ്പൊ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക നമ്മൾ സോപ്പും സോപ്പ് പൊടിയൊക്കെ വെച്ച് കഴുകുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് ഇത് കുറച്ച് സമയം മാത്രം മതി ഈ ബക്കറ്റിലും കപ്പിലും ഒക്കെ ഇങ്ങനെ വഴുവഴുപ്പ് വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും നമ്മൾ എപ്പോഴും ബാത്റൂമിൽ നിന്ന് പോരുന്ന സമയത്ത് ഈ ബക്കറ്റിലും കപ്പിലും ഒക്കെ ഉള്ള വെള്ളം കളഞ്ഞിട്ട് വെക്കുക ഇപ്പോഴും ഇതിലിങ്ങനെ വെള്ളം നിറഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനെ വഴുവഴുപ്പ് വരുന്നത് അതുപോലെ കപ്പിലെ വെള്ളം കളഞ്ഞിട്ട് കപ്പ് ഇതുപോലെ ബക്കറ്റിന്റെ മുകളിൽ ഇങ്ങനെ കൊളുത്തിയിട്ടാൽ മതി എപ്പോഴും ബാത്റൂമിൽ നിന്ന് പോരുന്ന സമയത്ത് കപ്പിലും ബക്കറ്റിലും ഉള്ള വെള്ളം മുഴുവനായിട്ടും കളഞ്ഞിട്ട് ഡ്രൈ ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കപ്പിലും ബക്കറ്റിലും ഒന്നും ഇങ്ങനെ വഴുവഴുപ്പ് വരില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇനി ചില സമയങ്ങളിലൊക്കെ നമുക്ക് വെള്ളം പിടിച്ചു വെക്കേണ്ട ആവശ്യമൊക്കെ വരും അങ്ങനെയുള്ള സമയത്തൊക്കെ ഇങ്ങനെ വഴുവഴുപ്പ് വന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇത് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ മാക്സിമം നമ്മൾ ഇങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം താങ്ക്